പത്ത് മുസ്ലിം സമുദായ സംഘടനകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ താങ്കൾ ഇതിൽ പങ്കെടുത്തത് മുസ്ലിം ലീഗിൻ്റെ കൂടെ ഒരു നിലപാട്, ഒരു പിന്തുണ അറിയിക്കാൻ വേണ്ടിയല്ലേ? അല്ലല്ല, ഞാൻ അതിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന അതിലുള്ള പ്രധാനമായ ഒരു സംഘടനയുടെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതിൻ്റെ സുപ്രീം ബോഡിയിൽ അംഗമായ രണ്ടര പതിറ്റാണ്ടിലധികമായി അതിൽ സജീവ അംഗമായ ഞാൻ, 26 അംഗ സുപ്രീം ബോഡിയിൽ ഞാൻ അംഗമാണ്. ആ കപ്പാസിറ്റിയിൽ ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ അതിൽ പങ്കെടുത്തത്, ആ കമ്മിറ്റിയുടെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം. ലീഗിനുമായി യാതൊരു ബന്ധവും ലീഗിനതിൽ ക്ഷണിച്ചിട്ടില്ലല്ലോ, ലീഗ് എന്നുള്ള കയ്യിലേക്ക് അങ്ങനെയാണെങ്കിൽ ക്ഷണിച്ചിട്ടില്ല. മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയായ പി എം എ സലാമും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ചില മതസംഘടനകളൊക്കെ ആയിട്ട് വന്നുള്ള ഏത് ഒരാളാണോ? മതസംഘടന? അത് അദ്ദേഹത്തിന് മതസംഘടനയായിട്ട് വന്ന നേതൃത്വത്തിൽ മുജാഹിദീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്, ബന്ധപ്പെട്ട ആളാണ്. പക്ഷെ ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആളല്ല പി എം എ പദവി സലാം. ഏതാണെന്നുള്ള അവർക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. പി എം എ സലാമിന് ഈ പറയുന്ന പ്രധാനപ്പെട്ട പത്ത് പേരെടുത്ത് പറയാവുന്ന പത്ത് സമുദായ സംഘടനകൾ അങ്ങനെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നില്ല എന്നുള്ളത് താങ്കൾക്ക് അറിയാം, എനിക്ക് എനിക്കറിയാം. എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ് ഞാൻ പി എം എ വഹിക്കുന്നത് സലാമിന്റെ ഞാൻ പദവി? വഹിക്കുന്നത് അദ്ദേഹം കെഎൻഎമ്മിൻ്റെ ഒരു ഉറച്ച ആണോ? അതറിയാം. ആളാണ് എന്ന് എനിക്കറിയാം. അതിൽ അദ്ദേഹത്തിന് പല പദവികളും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാ പദവി എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. എൻ്റെ പദവി, എൻ്റെ സമസ്തയിലുള്ള പദവി എന്താണെന്നുള്ളത് ഇസ്ലാമിനും അറിയണ്ടാവില്ല. അതിപ്പോഴേ ഇപ്പം ഞാൻ വ്യക്തമാക്കുന്നതോടുകൂടിയാണ് നിങ്ങൾ പോലും മനസ്സിലാക്കുന്നത്. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ മുസ്ലിം വോട്ടുകളുടെ കൺസോൾഡേഷൻ ആണ് തിരിച്ച് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സമുദായ സംഘടനകളുടെ മതപരമായ കാര്യങ്ങളെടുത്ത് ഒരു തീരുമാനത്തിലുള്ള യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് സംസ്ഥാന സെക്രട്ടറിമാർ പങ്കെടുത്തു എന്ന് പറഞ്ഞാലോ? ഇല്ല, ആ പറഞ്ഞിപ്പോൾ ഇതുവരെ ജെയിംസ് സംസാരിച്ചതിന് നേരെ വിരുദ്ധമാണിത്. സമുദായത്തിൽ പിന്നെ എല്ലാവർക്കും എതിർപ്പുള്ള ഒരു സംഗതിയാണ് ഈ തീരുമാനം എന്നായിരുന്നു ഇതുവരെ നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. നിങ്ങളുടെ വാർത്തകളിലും അങ്ങനെ തന്നെ, സമുദായം ഞാൻ അംഗീകരിക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതല്ല, ഈ വാർത്തകൾ മുഴുവൻ അങ്ങനെ വന്നു. മുസ്ലിം സമുദായത്തിൻ്റെ അതിലുള്ള യങ് ജനറേഷൻ്റെ പൂർണ്ണമായ എതിർപ്പുള്ള ഒരു സംഗതി സാമുദായിക സംഘടനകൾ എടുത്ത് പുറത്തിട്ടിരിക്കുന്നു എന്നാണ് ആ തീരുമാനമെടുത്ത പിറ്റേ ദിവസം മുതൽക്ക് ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ച് നിന്നത്. സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംഘടനകൾ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സാഹചര്യം എന്താണ്? ആ സാഹചര്യം പല ആളുകളെയും പോലീസ് പിടിക്കുന്നു, കേസെടുക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇത്ര 2006 മുതൽ നിയമമുണ്ട്. ഇല്ല, അന്നൊന്നും ഇത്ര ശക്തമല്ലായിരുന്നത്. 2006 പാസാക്കിയ നിയമം 2013 UDF സർക്കാർ ഭരിക്കുമ്പോൾ മാത്രം ഇത്ര ശക്തമായി നടപ്പിലാക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഞങ്ങളപ്പം സർക്കാരിനെ സമീപിച്ച് ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സർക്കാർ കോൾഡ് സ്റ്റോറേജിൽ വെക്കണം എന്നാവശ്യപ്പെട്ടാൽ മുസ്ലിം ലീഗിലുള്ള മുസ്ലിം സമുദായ സംഘടനകളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇതാ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൽ നിന്നും ഇങ്ങനെ നിയമം മാറ്റിവെക്കാൻ ആവശ്യം വരുന്നു എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾ ആ നിലയിലുള്ള ഒരു ശ്രമം, മുസ്ലിം സംഘടനകൾ ആ നിലയിലുള്ള ഒരു ശ്രമവും വേണ്ട. ഈ ഗവൺമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സംഘടനകൾ സ്വാധീനം ചെലുത്തി രാജ്യമുണ്ടാക്കിയ ഒരു നിയമത്തെ, പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമത്തെ മറികടക്കാനുള്ള ഒരു ശ്രമവും വേണ്ട എന്നുള്ള അഭിപ്രായം കൂടി വെച്ചാണ് കോടതിയെ മാത്രം സമീപിക്കാൻ വെച്ചത്. പാർലമെൻറ്റ് ഇലക്ഷൻ അടുക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വിവാദമുണ്ടായാൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ വരില്ല എന്നെന്തായാലും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അങ്ങനെ വന്നുകൂടായില്ല. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ വരണം വെച്ചാൽ മുസ്ലിം സമുദായം അത് സ്വീകരിച്ചെന്ന് ആദ്യം സമ്മതിക്കണ്ടേ? അപ്പൊ അത് സമ്മതിക്കാതെയോ? മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി സ്വീകരിച്ച ഒരു സംഗതിയാണെങ്കിൽ അതാ സമുദായത്തിന് എന്തിനാ അവർക്ക് സ്വീകരിച്ച അവർക്ക് സ്വീകാര്യമായ ഒരു സംഗതിയെ തടയിടാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നത്? ഒരൊറ്റ മുദ്രാവാക്യം മതി, സമുദായത്തിന്റെ നില അപകടത്തിലാണ്, ഇങ്ങനെ ഒരു നിയമം വരുന്നു, ഒന്നിച്ചു നിൽക്കണം എന്നൊരു മുദ്രാവാക്യം. അങ്ങനൊന്നുമില്ല, സമുദായത്തിന്റെ നില ഈ വിവാഹപ്രായം കൊണ്ടൊന്നും അപകടത്തിലാവില്ല. അപകടത്തിലാകുന്ന പല സംഗതികളുണ്ട്, ആ കാര്യങ്ങളൊക്കെ സമുദായം യഥാസമയം പറയും. മുസ്ലിം സംഘടനകൾക്കകത്തുള്ള ചില തർക്കങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രവാചകന്റെ തിരികേശ വിവാദം, എ പി സുന്നി വിഭാഗവും ഇ കെ സുന്നി വിഭാഗവും തമ്മിലുള്ള തർക്കം, ഇതൊക്കെ വന്ന് ഉള്ള പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു തന്ത്രമാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, അങ്ങനെ ഒരു ആരോപണമുണ്ട്. അതാകാം, അത് തൽപര കക്ഷികൾ ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണമാണ്. അതും ഇതുമായി മുസ്ലിം ലീഗിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് പാർട്ടി എന്നുള്ള നിലയിൽ ഈ ഒരു യോഗം പോലും ഇത് നടന്ന് വാർത്തകളിൽ കാണുമ്പോഴേ അറിയുന്നുള്ളൂ. മുസ്ലിം സമുദായത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായ പ്രവാചകന്റെ തിരികേശം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഭാഗത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് പ്രവാചകൻ നബി തിരുമേനിയുടെ തിരികേശം തന്നെയാണ്. ഇപ്പോൾ കോടതിയിലുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഞാൻ ഒരഭിപ്രായം പ്രകടിപ്പിച്ചാൽ അത് കോടതി വിധിയിലേക്ക് ചിലപ്പോൾ അതിനെ എത്തിപ്പെടാൻ
കോടതി വിധി പറയുന്ന അവസരത്തിൽ എത്തിപ്പെടാനും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ ന്യായം ശരിക്കും സത്യമായി ന്യായം കിട്ടേണ്ട ഭാഗത്തിന് ന്യായം കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ എൻ്റെതും എൻ്റെ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ മുമ്പ് പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. മുമ്പ് അക്കാര്യത്തിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഈ പ്രവാചകന്റെ തിരുകേശ വിഭാഗത്തിൽ അത് യഥാർത്ഥമല്ല, തട്ടിപ്പാണെന്ന് ഇ കെ സുന്നി വിഭാഗം ആരോപിക്കുന്നു. അവരാണ് കോടതിയിൽ കേസ് പോയത്. പക്ഷെ സംസ്ഥാന സർക്കാർ ആ അവരുടെ വാദങ്ങളെ അത്ര കണ്ട അനുകൂലിച്ചില്ല കോടതിയിൽ സത്യവാങ്മൂലം മൂലം കൊടുത്തപ്പോൾ. അത് സത്യമാണല്ലോ. ആ മുസ്ലിം ലീഗുകൂടെ അംഗമായ സംസ്ഥാന സർക്കാരാണ് ഒരു സത്യവാങ്മൂലം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അതെന്തിനായിരുന്നു? ഇല്ല, സർക്കാരിൽ ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോടതിയിൽ വന്നാൽ അത് സംബന്ധമായി റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരു സഖ്യകക്ഷി സർക്കാർ എന്നുള്ളവർക്ക് മുന്നണി ചേർന്ന് ആലോചിച്ചൊന്നുമില്ല ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും ഇത്തരം സംഗതികളിൽ പോലീസ് കൊടുക്കുന്ന സത്യവാങ്മൂലം അറിഞ്ഞോളുന്നില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ അധികം താമസിയാതെ വരാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പ്രചരണ പരിപാടികളെയും മുമ്പോട്ട് പോവുകയാണ്. 4 ഉദ്ഘാടനം കഴിഞ്ഞു. UDFലെ മറ്റ് ഘടകകക്ഷികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ വടക്കൻ കേരളത്തിലും ലീഗിന് വളരെ ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. തെക്കൻ കേരളത്തിലും തിരുവനന്തപുരത്തുമൊക്കെ ഇതുപോലെ കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇത് UDFനെ ശക്തിപ്പെടുത്തുമോ അതോ ദുർബലപ്പെടുത്തുമോ? ഘടകകക്ഷികളെ വേറെ രീതിയിൽ അത് പ്രകോപിപ്പിക്കില്ലേ? ഞങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങി കൺവെൻഷൻ. മറ്റുള്ളവർ കൺവെൻഷൻ അല്ലാത്ത മറ്റു പ്രവർത്തകർ ഓരോരുത്തരുടെയും അഭിപ്രായത്തിലുള്ള എല്ലാം ചെയ്യുന്നത് അവനവൻ്റെ പ്രവർത്തകരെ പൂർണ്ണമായി സജ്ജീകരിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അവരെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ഒറ്റക്കെട്ടായി മുന്നണി അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ഗോതയിലേക്ക് ഇറങ്ങുക, വിജയം കൊയ്തെടുക്കുക. ഒരുപാട് നേരത്തെയാണോ ഈ പാർലമെന്റ് കൺവെൻഷനും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി? ഇല്ല, ഞങ്ങൾ കഴിഞ്ഞ 2008 മാർച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, 2009 മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ കേരളത്തിലെ ഒരു വലിയ കേഡർ പാർട്ടി സി പി എം പോലും അതിൻ്റെ അണികൾക്കിടയിൽ ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പക്ഷേ ലീഗ് വളരെ നേരത്തെ തുടങ്ങിയിരിക്കും. എന്തുകൊണ്ട്? കേരളത്തിലെ വലിയ കേഡർ പാർട്ടി CPM എന്നത് പഴയ കഥയാ. പാർലമെന്റ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ കേരള ഘടകം തീരുമാനിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ് കൊല്ലം കടന്നു, ഇന്ന് വരെ മാറിയിട്ടില്ല. അവിടെ നിൽക്കുക, വേറെ ചില പ്രശ്നം കിട്ടുമ്പോൾ അവർ യോജിക്കുന്നത് എന്നല്ലാതെ തക്കം കിട്ടുമ്പോൾ അവർ പരസ്പരം കൊമ്പ് കോർക്കുക, അത് പഴയ കഥയാ. അതുകൊണ്ട് CPMന് ഇന്ന് എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പോലും ഒന്നിച്ച് ഒപ്പരം ഒരു നല്ല പ്രവർത്തനം നടത്താൻ പറ്റുന്ന പാകത്തിലല്ല പാർട്ടി ഉള്ളത്. കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലും LDF ആണ് UDFന്റെ പ്രധാനപ്പെട്ട എതിരാളി. പക്ഷേ മുസ്ലിം ലീഗ് തുടങ്ങിയ ദിവസം മുതൽ മോദിക്കെതിരെയാണ് പ്രചാരണങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഈ മോദിയെ വല്ലാതെ അങ്ങ് ആക്രമിക്കുന്നു, കുറച്ച് കൂടിപ്പോകുന്നുണ്ടോ അത്? ഇത് വരാൻ പോകുന്ന ഇലക്ഷൻ കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പോ അല്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. ആയിക്കോട്ടെ, ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പാ. മോഡി ആണ് ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസിന് ബദലായി അതിൻ്റെ നായക സ്ഥാനത്തേക്ക് ആ പാർട്ടി തെരഞ്ഞെടുത്തത്. ആ പാർട്ടി തെരഞ്ഞെടുത്തതിനുള്ള മാനദണ്ഡം എന്താ? ഈ മോഡി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നപ്പോൾ ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയും അത് അഭിമാനമായി കാണുകയും അതിനെ ഈ അടുത്ത കാലത്ത് പോലും മ്ലേച്ഛമായ രൂപത്തിൽ മനുഷ്യൻ കേട്ടാൽ അറിയിക്കുന്നത് എങ്ങനെ, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അടിയിൽ ഒരു പട്ടി കുടുങ്ങിയാൽ എനിക്ക് വേദന ഉണ്ടാവില്ലേ? അതുപോലെ എനിക്ക് അന്ന് കുറേ ആയിരങ്ങൾ ചത്തൊടുങ്ങിയപ്പോൾ വേദന ഉണ്ടായിരുന്നുവെന്ന് ഒരു ഒരു മ്ലേച്ഛമായ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മാനദണ്ഡമായി ആ പാർട്ടി കണ്ടത്. അത് വലിയ പ്രശ്നമല്ലേ? ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അതല്ലേ? ഒരു വശത്ത് മോദിക്കെതിരെയുള്ള ശക്തമായ ആക്രമണം, മറുവശത്ത് ലീഗ് അറിഞ്ഞായാലും അറിയാതെയായാലും മുസ്ലിം മതസംബന്ധമായ ചില വിവാദങ്ങൾ, ഈ പ്രായവിവാദം പോലെയുള്ള കാര്യങ്ങൾ, അതിനു മുമ്പ് ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പ്രകടിപ്പിക്കുന്ന വിവാദമായിരുന്നു. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന അജണ്ടയായി വന്നാൽ അത് UDFനെ ബാധിക്കുമോ? ഇല്ല, ഇവിടെ ഈ അങ്ങനൊരു വിവാദമില്ല. ഇവിടെ മതസംഘടനകൾ തമ്മിൽ ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഉണ്ടെങ്കിലല്ലേ വിവാദമുള്ളൂ. പിന്നെ ഇവിടെ വിവാദമുണ്ടാക്കുന്നവരുണ്ട്. വിവാദമുണ്ടാക്കുന്നവർ മുസ്ലിം ലീഗ് ചേരിയെ, മുസ്ലിം ലീഗ് നിൽക്കുന്ന ചേരിയെ തളർത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാക്കുന്ന വിവാദമാണ്. ഇവിടുത്തെ മതേതര സങ്കല്പമുള്ള ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ കേരളീയർക്ക് അതിൻ്റെ ദുഷ്ടലാക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല.
പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ടൊരു തുടർച്ചയുണ്ട്. അഞ്ചാം മന്ത്രി വിവാദം, ന്യൂനപക്ഷ പ്രകടനം, അങ്ങനെ വന്ന് 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 ഇപ്പോൾ അതിനു മുമ്പ് പച്ച വേഷ കളറിനെ കുറിച്ച് പോലും വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 16 വയസ്സിൻ്റെ ഓർഡിനൻസ്, അതിൽ വിവാദം. അതിനുശേഷം ഇപ്പോൾ മത സംഘടനകൾ ചേർന്നൊരു തീരുമാനമെടുത്തു, അതും വലിയ ചർച്ചയാവും. നമ്മളും ഇത് ചർച്ച ചെയ്യുന്നു. ഇത് UDFന്റെ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്നുള്ളതാണ്. വിവാദം തെരഞ്ഞെടുക്കുന്നവരുണ്ടാക്കുന്ന വിവാദമാണ് ഈ വിവാദങ്ങളൊക്കെ എന്ന് കേരളത്തിലെ മുഴുവൻ നല്ലവരായ മനുഷ്യർക്കും നല്ല ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അത് കേരളീയർ സ്വീകരിക്കില്ല. ലീ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഈ സമുദായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരണമെന്നുള്ളത്. സമുദായവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദം ഇപ്പം നിലവിലുള്ളതായിട്ട് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊരു വിവാദമേ അല്ല, അങ്ങനെ വിവാദത്തിൻ്റെ പ്രശ്നമില്ല. ആരെങ്കിലും കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതെങ്ങനെ വിവാദമാണ്? ലീഗ് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരം തീരുമാനമെടുക്കുന്ന യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെങ്കിലും വേണ്ട? ഇപ്പൊ താങ്കളെ പോലെ അങ്ങനെ ഒരു തീരുമാനമില്ല. ലീഗ് മതസംഘടനകളുമായി നല്ല ടേംസാ. ലീഗില് പിന്നെ സുന്നിയുണ്ട്, മുജാഹിദ് ഉണ്ട്, അങ്ങനെ ഈ സമുദായത്തിലെ അവാന്തര വിഭാഗ സംഘടനകളിൽ പെട്ടവരൊക്കെ ഉണ്ട്. അവരോടൊന്നും അവർ പ്രവർത്തിക്കുന്ന മതസംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണം വേണമെന്നോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ ലീഗ് കാലം വരെ ആവശ്യപ്പെട്ടിട്ടില്ല, ഇനിയിട്ട് ആവശ്യപ്പെടുകയുമില്ല. അതുകൊണ്ട് ലീഗിനത് പ്രശ്നമല്ല, ലീഗ് തീരുമാനിച്ചിട്ടല്ല ഞങ്ങൾ അരുതിപ്പോയത്. വളരെ നന്ദി. Thank you.